നമസ്കാരം. എസ് കെ ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ് മെഷീന്റെ സ്കെയിൽസിനെ കുറിച്ചാണ്. പലരും പലപ്പോഴും മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു ഈ ടൈപ്പ് മെഷീന്റെ സ്കെയിൽസ് എത്ര സ്കെയിലുണ്ട്, അത് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, എങ്ങനെയെന്ന് ചോദിച്ചിരുന്നു. നമുക്ക് നോക്കാം. ഇതാണ് ടൈപ്പ് മെഷീൻ. ഇത് ഗോദ്റേജ് പ്രിമ എന്ന് പറയുന്ന ടൈപ്പ് മെഷീനാണ്. ഈ ടൈപ്പ് മെഷീനിൽ, അതായത് നിങ്ങളുടെ പി എസ് സി പരീക്ഷയ്ക്ക് ഒരു ടൈപ്പ് മെഷീനിൽ എത്ര സ്കെയിൽസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ 4 എണ്ണം എന്ന് പറയണം. അപ്പോൾ നമുക്ക് നോക്കാം 4 സ്കെയിൽസ് ഏതൊക്കെയാണെന്ന്. ആദ്യത്തെ സ്കെയിൽസിനെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, ഇവിടെ സൂക്ഷ്മമായിട്ട് നോക്കുക, ഇത് ഇത്തിരി പഴയ മെഷീനാണ്. ദേ ഈ കാണുന്നത് ഇത് കാരേജ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കാരേജ് ആണ്. ഈ കാരേജിൻ്റെ ആദ്യം കാണുന്ന ഈ ലെറ്ററിങ് നിങ്ങൾ നോക്കുക, ഇതാണ് കാരേജ് സ്കെയിൽ എന്ന് പറയുന്നത്, കാരേജ് സ്കെയിൽ. അതുപോലെ ഈ പേപ്പർ സൈഡ് ഗൈഡ്, ഇതാണ് പേപ്പർ സൈഡ് ഗൈഡ്. ഇത് ഒരേപോലെ ഒന്നിലധികം പേപ്പറുകൾ വെച്ച് വരുമ്പോൾ മാർജിൻ സ്ഥിരപ്പെടുത്തി വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതാണ് പേപ്പർ സൈഡ് ഗൈഡ്. ഇതിനോടുകൂടി ചേർന്ന ഒരു ചെറിയ സ്കെയിൽ ഉണ്ട്, നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അത് മാഞ്ഞു പോയിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ട്. അപ്പോൾ ഇത് മാർജിനൽ സ്കെയിലാണ്. മാർജിനൽ സ്കെയിൽ ഏതാണ്ട് ഇവിടെ വരെ വരുന്നുള്ളൂ. ഇതാണ് മാർജിനൽ സ്കെയിൽ. അപ്പോൾ കാരേജ് സ്കെയില്, മാർജിനൽ സ്കെയിൽ, മാർജിനൽ സ്കെയിൽ, മാർജിനൽ സ്കെയിൽ കൂടെ. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു, ഇത് കാരേജ് സ്കെയില്, ഇത് മാർജിനൽ സ്കെയിൽ. കൂടാതെ ഇത് ഇത് പേപ്പർ ബെയിൽ എന്ന് പറയുന്ന സാധനമാണ്. ഇത് പേപ്പർ ബെയിലാണ്. പേപ്പർ ബെയിലിലുള്ള ഇതിനെ പേപ്പർ ബെയിൽ റോളർ എന്ന് പറയുന്നു. ഇതിൽ നിങ്ങൾ നോക്കൂ, ഇതിൽ സ്കെയിലുണ്ട്. ഇതാണ് പേപ്പർ ബെയിൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ കാരേജ് സ്കെയില്, പിന്നെ മാർജിനൽ സ്കെയില്, ഇത് പേപ്പർ ബെയിൽ സ്കെയില്. ഇനി ഒരു സ്കെയിൽ കൂടിയുണ്ട്, കാർഡ് ഹോൾഡറിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാർഡ് ഹോൾഡർ, ഇത് ടൈപ്പ് ഗൈഡാണെന്നറിയാമല്ലോ. ടൈപ്പ് ഗൈഡിൻ്റെ പുറകിലായിട്ട് റിബൺ കാരിയർ സ്ഥിതി ചെയ്യുന്നു. ഈ ടൈപ്പ് ഗൈഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാർഡ് ഹോൾഡർ ഉണ്ട്. ഈ കാർഡ് ഹോൾഡറിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് ലൈൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഇടവിട്ടുള്ള റെഡ് ലൈൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിനെ കാർഡ് ഹോൾഡർ സ്കെയിൽ എന്ന് വിളിക്കാറുണ്ട്. അലൈൻമെൻറ്റ് സ്കെയിൽ എന്നും വിളിക്കാറുണ്ട്. അലൈനിങ് സ്കെയില്, അല്ലെങ്കിൽ അലൈൻമെൻറ്റ് സ്കെയില്, അല്ലെങ്കിൽ കാർഡ് ഹോൾഡർ സ്കെയിൽ. ഇങ്ങനെ 4 തരത്തിലുള്ള സ്കെയിലാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നോക്കൂ. കാരേജ് സ്കെയിൽ, ഇത് മാർജിനൽ സ്കെയിൽ, ഇത് പേപ്പർ ബെയിൽ സ്കെയിൽ, ഇത് കാർഡ് ഹോൾഡർ സ്കെയിൽ, അല്ലെങ്കിൽ അലൈനിങ് സ്കെയിൽ, അല്ലെങ്കിൽ അലൈൻമെൻറ്റ് സ്കെയിൽ. അപ്പോൾ ഇത്രയുമാണ് ഈ 4 സ്കെയില്. നിങ്ങൾ പല പുസ്തകങ്ങളും വായിച്ച് പഠിക്കുന്നവരായിരിക്കും, അതിൽ 4 സ്കെയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ സ്കെയിൽ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച്, ടൈപ്പ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതായിരിക്കും. താങ്ക് യു.